Hi friends, 86 creations Malayalathilekku ellavarkkum swagatham. Innu namukku simple and elegant design work cheyyalo. Idu sleeve inum neck inum ellam ore pole thana useful aanu. Kurtikaldeyokke front neck design cheyyanum adhe pole thana saree blouse inde back neck design cheyyanum okke idu valare useful aanu. അപ്പോൾ ആദ്യം തന്നെ ഒരു കാര്യം പറയട്ടെ, എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണം, താഴത്തുള്ള ബെല്ലൈക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്തേക്കണം, എങ്കിലേ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ ഇനി നിങ്ങൾക്ക് കിട്ടിയുള്ളൂ. അങ്ങനെ പേപ്പറിൽ ഞാൻ സ്ലീവിൻ്റെ സൈസ് വെട്ടി എടുത്തിട്ടുണ്ട്. സ്ലീവ് വെട്ടുന്ന അറിയത്തില്ലെങ്കിൽ ഇതിന് മുമ്പ് ഞാനൊരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് എങ്ങനെ സ്ലീവ് വെട്ടാണ്, അതൊന്ന് കണ്ടു നോക്കുക. അപ്പം ഇതിൽ ഞാൻ സ്ലീവ് പേപ്പറിൽ വെട്ടി എടുത്തിട്ടുണ്ട്. അപ്പം പേപ്പറിൽ വെട്ടിക്കഴിഞ്ഞിട്ട് അതേ ആഴത്തിൽ നമുക്ക് തുണി വെട്ടുന്നതായിരിക്കും നല്ലത്. അതുകൊണ്ടാണ് ഞാൻ പേപ്പർ കൂടുതൽ യൂസ് ചെയ്യുന്നത്. അപ്പം ഇതിൻ്റെ സെൻറ്റർ, സ്ലീവിൻ്റെ സെൻറ്ററിൽ ഒരു ലൈനിങ്ങിന് താഴത്തേക്ക് മാർക്ക് ചെയ്തിട്ടുണ്ട്. സ്ലീവിൻ്റെ സെൻറ്ററിൽ ഒരു ലൈനിങ്ങിന് മാർക്ക് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇനി ചെയ്യേണ്ടത് ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് 2 ഇഞ്ച്, അതുപോലെ ഇവിടുന്ന് ഇങ്ങോട്ടേക്കും 2 ഇഞ്ച് അടയാളപ്പെടുത്തുക, ഇവിടുന്ന് ഇങ്ങോട്ടേക്കും 2 ഇഞ്ച് അടയാളപ്പെടുത്തുക. മനസ്സിലായില്ലേ? ഇവിടുന്ന് ഇങ്ങോട്ട് 2 ഇഞ്ച്, ഇവിടുന്ന് ഇങ്ങോട്ട് 2 ഇഞ്ച്, ഇവിടുന്ന് ഇങ്ങോട്ട് 2 ഇഞ്ച്, ഇത്രയാണ് നമുക്ക് അടയാളപ്പെടുത്താനായിട്ടുള്ളത്. പിന്നെ ചിലത് സ്ലീവ് വെട്ടുമ്പോഴത്തേക്കും ഫ്രണ്ട് സൈഡ് കുഴിച്ച് വെട്ടുന്നവരുണ്ട്. അങ്ങനെയുള്ളവർക്ക് വേണ്ടിയിട്ടാണ്, ഞാൻ ഫ്രണ്ട് സൈഡ് കുഴിക്കാറില്ല, ഞാൻ ആം ഹോളിനകത്ത് തന്നെയാണ് ആ കുഴി വരുത്തുന്നത്. അതുകൊണ്ട് ഫ്രണ്ട് വശം ഞാൻ കുഴിക്കാറില്ല. അപ്പം അങ്ങനെ ഫ്രണ്ട് വശം കുഴിച്ച് വെട്ടുന്നവർക്കാണെങ്കിൽ ഇത് ഫ്രണ്ട് സൈഡായിരിക്കും, ഇത് ബാക്ക് സൈഡായിരിക്കും, അതൊന്ന് ഓർത്തോളാം. ഇത് ഫ്രണ്ട് സൈഡും ഇത് ബാക്ക് സൈഡും ആയിട്ട് എടുക്കണം, അല്ലെങ്കിൽ തെറ്റിപ്പോവും. ഞാനിത് ഫ്രണ്ട്, ഞാനത് സാധാരണ ഞാൻ വെട്ടിയെടുക്കാറില്ല. എന്നിട്ട് നമ്മൾ ഈ 3 പോയിന്റ് നമ്മൾ മാർക്ക് ചെയ്തല്ലോ, ഇനി ഈ പോയിന്റ് നമുക്കൊന്ന് കർവ് ചെയ്ത് വരച്ച് കാണിച്ചു തരാം. അപ്പം നമ്മളിവിടുന്ന് ഇങ്ങനെ കർവ് ചെയ്ത് നമുക്ക് വരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് വെട്ടിയെടുക്കാം. പ്രത്യേകം ഓർക്കണം, ഇത് ഫ്രണ്ട് സൈഡാണ്, ഇത് ബാക്ക് സൈഡാണ്. അപ്പോൾ ദാ ഫ്രണ്ട് സൈഡിൻ്റെ ഇത് നമുക്കിത് ഇതുപോലെ വയ്ക്കാം. പിന്നെ ബാക്ക് സൈഡിൻ്റെ ദാ ഈ പോർഷൻ കണ്ടോ, ഇത് നമുക്കിത് വേണ്ടാത്തതാണ്. ഇത് ഇത്രയും നമുക്ക് അവിടെ നിന്ന് അങ്ങോട്ടേക്ക് അതൊന്ന് വെട്ടി മാറ്റാം. കണ്ടല്ലോ, ഇനി നമുക്ക് ഇതിൻ്റെ ആകൃതിയിൽ നമുക്ക് തുണി വെട്ടിയെടുക്കാം. ഈ 2 സൈസിലും തുണി നമുക്ക് വെട്ടിയെടുക്കാം. പട്ട തുണി വെട്ടിയിട്ട് കാണിക്കാം. ഇതിപ്പോൾ നമ്മൾ ഫ്രണ്ട് സൈഡ് നമ്മൾ ഇതുപോലെ വെട്ടിയെടുത്തിട്ടുണ്ട്. ഇനി നമ്മുടെ സ്ലീവിൻ്റെ സെയിം കളറിൽ തന്നെയാണ് നമുക്ക് ഫ്ലവർ വരുത്തേണ്ടതെങ്കിൽ നമുക്ക് ഇതാ ഇതേപോലെ ആ പേപ്പർ വെച്ചിട്ട് ആ പേപ്പറിൻ്റെ ആ വീതി കണ്ടത് ഇവിടുത്തെ ഈ വീതി കണ്ടോ, അതേ വീതിയിൽ തുടങ്ങി വീതി ഇങ്ങനെ കുറഞ്ഞു വരുന്നതായിട്ട് ഇങ്ങനെ വരച്ച് എടുത്തിട്ട് നമുക്കത് ഒറ്റ പീസായിട്ട് നമുക്കത് വെട്ടിയെടുക്കാം. അപ്പോൾ നമ്മുടെ നീളമൊക്കെ നമ്മുടെ ഇഷ്ടത്തിന്, അതായത് നമുക്ക് എത്രത്തോളം ഫ്ലവറിന് ചുരുക്ക് വേണോ അതിനനുസരിച്ച് നമുക്ക് നീളം എടുക്കാനായിട്ട് സാധിക്കും. അപ്പോൾ പക്ഷേ ഒരു കാര്യം ഓർക്കേണ്ടത്, ഈ വീതി ആ വീതിയിൽ തന്നെ കറക്റ്റായിട്ട് തുടങ്ങണം. പിന്നെ അങ്ങ് പോകും തോറും അത് കുറഞ്ഞ് 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 വന്നാൽ മതി. ഇപ്പം അല്ല, 2 പീസിലാണ് ചെയ്യുന്നതെങ്കിൽ ദാ ഇതേപോലെ 1 പീസ് വെട്ടിയെടുക്കുക, എന്നിട്ട് അതിന് ജോയിൻ ചെയ്യാനായിട്ടുള്ള പീസ്. ഇപ്പം ഇതിന് ഒരു ഗോൾഡൻ കളർ നല്ലതായിരിക്കുമല്ലോ, നമ്മുടെ ഇഷ്ടത്തിന് ഏതാണെന്ന് വെച്ചാൽ നീളവും എല്ലാം നമുക്ക് ഇഷ്ടത്തിന് എടുത്തിട്ട് ഇതിൻ്റെ ദേ കാണിച്ചു തരാം. ദേ ഈ വീതി കണ്ടോ, നമുക്ക് നേരത്തെ നമ്മൾ പറഞ്ഞില്ല അതേ ആ വീതി, ദേ ഈ വീതി, ഈ വീതി അത് കറക്റ്റായിരിക്കണം. ഇതിൻ്റെ നമ്മൾ അറ്റാച്ച് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്ന ആ തുണിപ്പീസിൻ്റെ വീതി ഇതുമായിട്ട് കറക്റ്റായിരിക്കണം. ആ വീതിയിൽ തുടങ്ങിയിട്ട് ഇങ്ങനെ ഒന്നേ കുറഞ്ഞു പോകുന്നതായിട്ട്, അല്ല വേറെ പീസാണെങ്കിൽ നമുക്ക് ഒറ്റ പീസിൽ അങ്ങനെ എടുക്കാം. കണ്ട ഇതേപോലത്തെ പീസ് എടുക്കാം. അപ്പോൾ പക്ഷെ നീളം നമ്മുടെ ഇഷ്ടമായിരിക്കാം, നമുക്ക് എത്രത്തോളം ഫ്ലവറിന് ചുരുക്ക് വേണം അതിനനുസരിച്ച് നമുക്ക് നീളം എടുക്കാം. ഇതേപോലെ ആ വീതിയിൽ എടുത്തിട്ട് നമുക്കത് അതിനകത്ത് വെച്ചിട്ട് അറ്റാച്ച് ചെയ്ത് എടുക്കാനായിട്ട് പറ്റും. കണ്ട നമ്മൾ സാധാരണ നമ്മൾ അറ്റാച്ച് ചെയ്യില്ലേ.
സാധാരണ നമ്മൾ തുണിയിലേക്ക് അറ്റാച്ച് ചെയ്യുന്ന പോലെ അറ്റാച്ച് ചെയ്യും. ഇതിപ്പോൾ ഞാൻ ഒറ്റ പീസ് തുണിയിൽ തന്നെ ചെയ്യാനായിട്ടാണ് ഇപ്പം നോക്കുന്നത്. അതായത് ആ സെയിം കളർ ഫ്ലവർ ഈ അപ്പം ഇത് കണ്ട് ഇതേപോലെ വരച്ചിട്ടിട്ടുണ്ട് ഞാൻ. ആ അതേ രീതിയിൽ ഞാൻ ഇതിങ്ങനെ നീട്ടി വരച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതേ ലെവലിൽ നമുക്കൊന്ന് വെട്ടിയെടുക്കണം. കണ്ട ഇതേ സെയിം രീതിയിൽ നമുക്കൊന്ന് വെട്ടിയെടുക്കണം. ആ വീതി കണ്ടില്ലേ, ആ വീതി കറക്റ്റായിരിക്കണം. അതാണ് ഇതിൻ്റെ മെയിൻ ഹൈലൈറ്റ് എന്ന് പറയുന്നത്. ഇതേ ഞാൻ വെട്ടിയെടുത്തിട്ടുണ്ട്. കണ്ടോ ആ ഇതാ പോർഷനാണിത്. കണ്ടോ ഇവിടുന്ന് പിന്നെ ബാക്കി അങ്ങോട്ടേക്ക് അങ്ങ് കിടപ്പുണ്ട്. അങ്ങ് ഞാൻ വെട്ടിയെടുത്തിരിക്കുകയാണ്. ഇത് നമ്മുടെ ഇഷ്ടത്തിന് നീളമാക്കാം. ഞാൻ പറഞ്ഞല്ലോ നമ്മുടെ ചുരുക്കിനനുസരിച്ച് നമുക്ക് എത്രത്തോളം ചുരുക്ക് വേണോ അത്രത്തോളം നമുക്ക് നീളം എടുക്കാനായിട്ട് സാധിക്കും. കണ്ടല്ലോ ഇത് ഇതിനകത്തേക്ക് ഇതായി മറ്റേ പോർഷൻ വെച്ചിട്ട് ഇതായി ഇതേപോലെ കണ്ട ഫ്രണ്ടും ബാക്ക് പോർഷനും കൂടെ ഇങ്ങനെ വെച്ചിരിക്കുകയാണ്. പിന്നെ അത് ഇത് എക്സ്ട്രാ ആണ്. ഇതാണ് നമ്മുടെ ഫ്ലവറിൻ്റെ ക്ലോത്ത് എന്ന് പറയുന്നത്. ഇത് ഫ്ലവറാണ് എൻ്റെ ക്ലോത്ത്. ബാക്കി പോർഷൻസ് ഇതേപോലെ അറ്റാച്ച് ചെയ്യുക. പിന്നെ എന്നിട്ട് ഇതാ ഇതിൻ്റെ ഈ തുമ്പിൽ കണ്ട ഈ തുമ്പിൽ നമ്മളിതാ നമ്മുടെ പട്ടുപാവടയ്ക്കൊക്കെ പ്ലീറ്റ് എടുക്കില്ലേ അതേമാതിരി ഇതാ ഇതേപോലെ പ്ലീറ്റ് എടുത്തിട്ട് ഒരു സൈഡ് സ്റ്റിച്ച് ചെയ്യാതെ. ഇതിനു മുമ്പ് ഞാനൊരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ഫ്ലവർ ഉണ്ടാക്കുന്നത്. ആ ഒന്ന് കണ്ടു നോക്കുക. അതിനകത്ത് നല്ല ഡീറ്റെയിൽഡായിട്ട് ഇതുപോലെ ഫ്ലവർ ഉണ്ടാക്കുന്ന കാര്യം പറഞ്ഞിട്ടുണ്ട്. ആ സെയിം മെത്തേഡ് തന്നെയാണ് ഇതിനകത്ത് ഉപയോഗിച്ചിരിക്കുന്നത്. ഇതേപോലെ ഒന്ന് എടുത്തിട്ട് ഒരു സ്റ്റിച്ച് അങ്ങ് കൊടുത്താൽ മതി. ഇതാ ഇതേപോലെ ഞാൻ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. കണ്ട ഇതേപോലെ ഒരു സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതാ ഇത് ഇതിനകത്തേക്ക് വെച്ചിട്ട് അറ്റാച്ച് ചെയ്ത് നമുക്ക് ലൈനിങ് എന്താ വെച്ചാൽ ഇനിയാണ് ലൈനിങ് കൊടുക്കുവാണെങ്കിൽ എന്താ വെച്ചാൽ ചെയ്യേണ്ടത്. ഇനിയിപ്പം ഇതാ ഇതിനകത്തേക്ക് വെച്ച് ഇങ്ങനെ വെച്ചിട്ട് നമുക്ക് ആ ഫ്ലവർ ഇങ്ങനെ ചുരുക്കിയെടുക്കണം. ഇതാ ഇതേപോലെ ഫ്ലവർ എളുപ്പമാണ്. ഇതാ ഇതേപോലെ ഇങ്ങനെ മടക്കിയെടുത്താൽ മതി. ഈ ഫ്ലവർ ഇങ്ങനെ മടക്കിയെടുത്തിട്ടൊരു അല്പം ഫെവിക്കോൾ തേച്ച് വെച്ച് കഴിഞ്ഞാൽ അതങ്ങ് സെറ്റായിട്ടിരുന്നോളൂ. എന്നിട്ട് നമുക്ക് നമ്മുടെ ലൈനിങ് എല്ലാം എന്താ വെച്ചാൽ അറ്റാച്ച് ചെയ്തിട്ട് നമുക്ക് എടുക്കാം. ഇതേപോലെ വെറുതെ ഇങ്ങനെ മടക്കി മടക്കി എടുത്താൽ മതി. അപ്പം നമ്മുടെ ഫ്ലവർ റെഡിയാവും. ഇതാ ഇപ്പം ഫ്ലവർ റെഡിയായി. ഇനിയിപ്പോൾ അത് കറക്റ്റായിട്ട് അതിനകത്തേക്ക് അറ്റാച്ച് ചെയ്യാം. അറ്റാച്ച് ചെയ്തിട്ട് ഇതാ ഇതേപോലെ ഫ്ലവർ കണ്ട ബാക്കി നമുക്ക് സ്റ്റിച്ച് ചെയ്യുമ്പോഴത്തേക്കും ഇതാക്കി സ്റ്റിച്ച് ചെയ്യാനായിട്ട് പറ്റും. ലൈനിങ്ങും ഉൾപ്പെടെ ഇതിങ്ങ് അറ്റാച്ച് ചെയ്തെടുക്കുക. കണ്ടല്ലോ എളുപ്പമാണ്. കറക്റ്റായിട്ട് ഇതിങ്ങനെ വെച്ചിട്ട് വേണം നമുക്ക് അറ്റാച്ച് ചെയ്തെടുക്കാനായിട്ട്. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഉപകാരപ്പെടുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. വീഡിയോ ഇഷ്ടമായാൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.